അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ ജ്യേഷ്ഠാനുജ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാബുൻ ഫി ദലാലത്തി അലാ ഖൈറിൻ, നന്മയുടെ മേൽ അറിയിക്കുന്നതിനെ കുറിച്ചാണ്. ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കുക, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക, ഒരു നല്ല കാര്യം ചെയ്തോ പറഞ്ഞോ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ നന്മയിലൂടെ മേൽ അറിയിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉള്ള ബാബാണ്. ദഅവത്ത് ചെയ്യുക, സൽക്കർമ്മങ്ങളിലേക്ക് ദഅവത്ത് ചെയ്യുക. ശ്രദ്ധിക്ക, അൻ അബി മസ്ഊദിൻ ഉഖബത ഇബ്നു അംദിൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഖബത ഇബ്നു അംർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അൻസാരിയാണ്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ, ഒരാൾ ഒരു ഖൈറിന്റെ മേൽ അറിയിച്ചു കൊടുത്താൽ, ദല്ല ദലീൽ ദലാലത്ത് അറിയിച്ചു കൊടുത്താൽ, മൻ ദല്ല അലാ ഖൈറിൻ, ഒരാൾ ഒരു നന്മയുടെ മേൽ വേറൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ, പറഞ്ഞു കൊടുത്താൽ, ഒരു സൽക്കർമ്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അവന് ആ നന്മ ചെയ്യുന്നവന്റെ അതേപോലെയുള്ള പ്രതിഫലമുണ്ട്. ദഅവത്തിന്റെ വളരെ വലിയ അനന്തമായ ഒരു സാധ്യതയാണ് നമുക്കിവിടെ ദീന് പഠിപ്പിച്ചിരുന്നത്. ദീനിൽ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ് ഒരു മുസ്ലിം ഉമ്മത്തിന്റെ, അംറും ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ, സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് കൽപ്പിക്കുക, തിന്മകൾ കൊണ്ട് നിരോധിക്കുകയും ചെയ്യരുതെന്ന് പറയുകയും ചെയ്യുക. അപ്പൊ ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് ഒരു ഖൈറ് കാണിച്ചു കൊടുത്താൽ, ഒരു സന്മാർഗം കാണിച്ചു കൊടുത്താൽ, ഒരു നല്ല രീതി കാണിച്ചു കൊടുത്താൽ, ഒരു സദക്കയുടെയോ സൽക്കർമ്മത്തിൻ്റെയോ സഹായത്തിൻ്റെയോ അല്ലെങ്കിൽ ദിക്റുകളുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല മാർഗം, ഒരു സ്ഥലത്ത് ഒരു പള്ളി തുടങ്ങി അങ്ങനെ ഏത് നല്ല കാര്യം കാണിച്ചു കൊടുത്താലും, അവന് അതിന് ചെയ്ത അത് ചെയ്തവന് എത്ര പ്രതിഫലമുണ്ടോ അത്രയും പ്രതിഫലമുണ്ട്. അതൊന്നുകൂടി വിശദീകരിച്ചിട്ടൊരു ഹദീസ് ആണ് അടുത്തത്. അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സേമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖാല നബി തങ്ങൾ പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിൻ അൽഅജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. മൻ ദഅ ഇലാ ഹുദൻ, ഒരാൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, ഒരാളെ വേറൊരാൾ സന്മാർഗത്തിലേക്ക്, നല്ല മാർഗത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ, പള്ളിയിൽ പോവല്ലേ എന്ന് പറഞ്ഞു, നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, സ്നേഹനേർ വഴി എന്ന് പറഞ്ഞൊരു ഇതിൽ ഹദീസ് പഠിക്കാനൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു, ആർക്കെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, കാന ലഹു, ഈ മനുഷ്യനുണ്ട്, അതിലേക്ക് ക്ഷണിച്ച ആൾക്കുണ്ട്, മിനൽ അജരി, കൂലിയിൽ നിന്ന്, മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവനെ പിൻപറ്റിയ ആളുടെ കൂലികൾ പോലെയുള്ള കൂലിയുണ്ട്. അതിന്റെ മുഴുവൻ ഒരാൾക്ക് അത് ചെയ്തതിന് ശേഷം പിന്നെ അയാൾക്ക് എത്ര കൂലിയാണോ കിട്ടുന്നത്. ഒരാളെ തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പ്രേരിപ്പിച്ചു, വല്ലാത്ത കൂലിയുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ വേറൊരാൾ പറഞ്ഞു കൊടുത്തതിന്റെ മേലെ അയാൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അയാൾക്ക് ആ ചെയ്യുന്ന ആളുടെ അതേ പ്രതിഫലം എന്നുണ്ട്. എന്നാ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും കുറവ് വരോ? അങ്ങനെ അതിനെ കുറിച്ച് പേടിക്കണ്ട. എന്ന് തങ്ങൾ പറയാം, ലായം കുസുതാലിക്ക, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ആൾക്ക് കൂലി കിട്ടുന്നുണ്ട് എന്നത് കുറക്കൂല. മിൻ ഉജൂരിഹിം, അത് ചെയ്യുന്ന ആളുടെ കൂലിൽ നിന്ന്, ഷൈ അൻ, ഒന്നിനെയും കുറക്കൂല. അപ്പൊ ചെയ്യുന്ന ആൾക്കൊരു കൂലിയും കുറയല്ല. അങ്ങനെയാണ് ആൾക്കാർക്ക് ചിലപ്പോൾ ബേജാറുണ്ടാവുക, ഒക്കെ പാടെ വേറെ ആൾക്ക് കിട്ടുമെന്നുള്ള. ചെയ്യുന്ന ആൾക്ക് ഒരു കൂലിയും കുറയാനില്ല. എന്നാൽ ഒരു ഖൈറിനെ കുറിച്ച് കാണിച്ചു കൊടുത്ത ആൾക്ക് അതിന്റെ ഈ ചെയ്യുന്ന ആളുടെ അതേ പ്രതിഫലങ്ങൾ മുഴുവനും ലഭ്യമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ പ്രത്യേകിച്ചും ഇത് കേൾക്കുന്ന സഹോദരന്മാർ, ഇതൊരു നന്മയുടെ കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ പരിചയത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്നൊരാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ദീനിന്റെ ഇത്രയും കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ദീനിന്റെ കാര്യം അറിയിച്ചു കൊടുക്കുക, ഏതെല്ലാം സൽക്കർമ്മങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ അവസരം ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ഒരു തിന്മയിൽ നിന്ന് വിരോധിക്കാൻ പറ്റുമെങ്കിൽ പിന്നീട് അയാൾ അത് ചെയ്യാതിരിക്കുന്ന കാലത്തോളം അയാൾ നന്മയിൽ നിന്ന് തിരിച്ചു വന്നാലോ. അപ്പോൾ ആ ചെയ്യാത്തതിൻ്റെ ഒരു പ്രതിഫലം, അതിൻ്റെ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രതിഫലം അത് കാണപ്പെടുന്നു. നമ്മൾ പലപ്പോഴും നന്മയിലേക്ക് ക്ഷണിക്കൂല. എല്ലാ കളിൻ്റെ ഇടയിൽ നമ്മൾ പള്ളിയിലേക്ക് പോരാണെങ്കിൽ അയാൾ വേറൊരാളെ വിളിക്കൂല. നമ്മളൊരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കൂല, വേറൊരാൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂല.
ഇത് എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യും, മാത്രമല്ല ഇത് ഇതിന്റെ ചെയ്യുന്ന ആൾക്കതിന്റെ പ്രതിഫലമുണ്ട്. ഒമൻ ദഅ ഇലാ വലാലത്തിൻ, അതിന്റെ നേരെ തിരിച്ചുണ്ട്. ഒമൻ ദഅ ഇലാ വലാലത്തിൻ, ആരെങ്കിലും ഒരു തെറ്റായ മാർഗത്തിലേക്ക്, ഒരു ലലാലത്തിലേക്ക്, വഴികേടിലേക്ക്, ഒരാളെ ചീത്തമാർഗത്തിലേക്ക്, ഒരു തെറ്റിലേക്ക്, മോശത്തരത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ, മൻ ദഅ ഇലാ വലാലത്തിൻ, കാന അലൈഹി മിനൽ ഇസ്മി, ഈ ക്ഷണിച്ച ആൾക്ക് കുറ്റത്തിൽ നിന്നുണ്ട്, മിത്ലു ആസാമി മൻ തബിഅഹു, ഇവനെ പിൻപറ്റിയ ആളുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണോ അതുപോലത്തെ മുഴുവനുണ്ട്. ലായം കുസുദാലിക മിൻ ആസാമിഹിം ഷൈഅ, അത് അവന്റെ കുറ്റത്തിൽ നിന്നും ഒന്നും കുറക്കൂല. അപ്പോൾ തെറ്റായ ഹറാമ് കാണാൻ, ഹറാമ് കേൾക്കാൻ വിളിച്ചു, തെറ്റായ ഒരു സീഡി കൊടുത്തു, തെറ്റായ പെൻ സാധനങ്ങളുള്ള പെൻ ഡ്രൈവ് കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന സൈറ്റിലൊക്കെ ഇന്ന സാധനങ്ങളൊക്കെ കാണാന്ന് പറഞ്ഞു കൊടുത്തു, ഇന്ന യൂട്യൂബിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു, അത്ര ഭയങ്കര ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടെന്ന് കൊടുത്തു. മാത്രമല്ല ഇങ്ങനത്തെ ഒരു തെറ്റായ, പ്രത്യേകിച്ച് നമ്മൾ ഈ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കാലത്ത് ഓരോ മോശമായ ഓരോ കാര്യങ്ങൾ, മറ്റ് പല ആളുകളെ കുറിച്ച് പിടിക്കപ്പെടുന്നത്, തെറ്റായ വീഡിയോകൾ, അശ്ലീലതകൾ, അതേപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ച് രഹസ്യമായ കാര്യങ്ങൾ പരസ്യമാക്കുന്ന തരത്തിൽ അത് വീഡിയോ എടുത്തിട്ട് കൈമാറ്റം ചെയ്യുമൊക്കെ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന ആൾക്ക് ഇത് കാണുന്ന പിന്നീട് ആ ഒരു തെറ്റ് പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ, അയാൾക്ക് എത്ര കുറ്റമുണ്ടോ അത്രയും കുറ്റം ഇയാൾക്കുണ്ട് ഇത് കാണിച്ചു കൊടുത്ത ആൾക്കുണ്ട്. അതാണ് മഹാന്മാരായ ആളുകളൊക്കെ പണ്ട് ഒരു മുസ്ലിം ഒരു സിനിമ തിയേറ്റർ ഇതാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെല്ലാം തെറ്റുകൾ മറ്റുള്ളവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമുക്കും അയാൾ എത്ര ആളുകൾ ആ തെറ്റ് ചെയ്യുന്നോ അത്രയും തെറ്റ് ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ ഒരു തെറ്റ്, അതിൻ്റെ ഒരു കുറ്റം, അതിൻ്റെ ഒരു ശിക്ഷ നമുക്കുമുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ എപ്പോഴും ഒരു തെറ്റ് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ, സ്വയം തെറ്റ് ചെയ്യുന്നതിനപ്പുറം ഒരുപാട് ആളുകളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ആളുകൾ കള്ളുടിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ, അതുപോലെ തന്നെ പുകവലിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, അശ്ലീലമായ കാര്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, നിസ്കാരം ഒഴിവാക്കാൻ ഇതിനൊക്കെ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങൾ അതിന് ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ തെറ്റുകൾ നമ്മൾ മാത്രമല്ല തെറ്റ് ചെയ്യുന്നത്, ഏതെല്ലാം തരത്തിൽ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടോ, അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ അവറത്ത് മറക്കാത്ത രീതിയിലുള്ള വസ്ത്രമാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ ഒരു തെറ്റിൻ്റെ മേലിൽ കാണിച്ചു കൊടുക്കുകയാണ്, ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. പ്രായപൂർത്തിയായ അവറത്ത് കാണിക്കാൻ പാടില്ലാത്ത ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി, ആ തെറ്റ് ചെയ്യുന്ന കാലത്തോളം അയാൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്, രക്ഷിതാവിന് അത് വാങ്ങിക്കൊടുത്ത ആൾക്ക് പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് ശരീരമൊക്കെ മറക്കുന്ന നല്ലൊരു ഡ്രസ്സാണ് തൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ മറച്ച് അവറത്ത് മറക്കുന്ന കാലത്തോളം അതൊരു അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുകയാണ്, അതിനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുത്ത ആൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ മക്കളുടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യങ്ങൾ, അവരുടെ ദീനിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും നിസ്സാരമായി കാണരുത്, വളരെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. റവാഹു മുസ്ലിം, മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമാവധി ആളുകൾക്ക് നന്മ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റിൽ നിന്ന് പരമാവധി ആളുകൾ അകറ്റി നിർത്താനുള്ള ഒരു തൗഫീഖ്, നല്ല ഒരു ദഅവത്തിന്റെ ആളുകളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഈ ഒരു ഹദീസിന്റെ ക്ലാസുകൾ, ഈ ഹദീസിന്റെ ഓർമ്മപ്പെടുത്തലുകൾ പരമാവധി ആളിലേക്ക് എത്തിക്കാൻ, ഒരുപാട് ആളുകളെ ഇനിയും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിൽ അറിഞ്ഞാൽ കൂടാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കൂട്ടാൻ ഓരോരുത്തരും തങ്ങൾക്കറിയുന്ന ആളുകളുടെ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് ഇത് ഞാൻ പറയുന്ന ആളുടെ ഒരു ക്ലാസ്സിന് എത്തിച്ചു കൊടുക്കുക എന്നതിനപ്പുറം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സലാത്ത് ചൊല്ലാനും ഹദീസ് പഠിക്കാനും കുറേ കാര്യങ്ങളിൽ ഒരു ഉത്ബോധനം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കുറേ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായത്, നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.